ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്ന വാദിഷി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിഷ് മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള യാത്രകളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ ഉമ്മൽക്കയിൽ എത്താറായി. അവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്ന് നോക്കാം. നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണ്. ഇത് ഏകദേശം ഒരു 3 കിലോ ഉണ്ട്. വറക്കാൻ നല്ല പറ്റിയ മീനാണ്. ഇവിടുന്നാണ് നമുക്ക് ഫ്രഷ് മീൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചൂണ്ട ഇടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ചൂണ്ടയിട്ട് ഫ്രഷ് മീനിനെ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മീൻ മേടിച്ചിട്ട് നമ്മൾ ഇനി അടുത്തത് വാദിഷിയിലോട്ട് പോകാം. ഓക്കെ, നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ വാദിഷിയിലോട്ട് അടുക്കാറായി. ഞങ്ങൾ രണ്ട് മക്കൾസും ഇതാ ഉറക്കുവാണ്, നല്ല ഉറക്കുവാണ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 മണിയാവുന്നു, ഇവിടെ എത്തുന്നു. ഒരു നല്ല ഉറക്കമാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. കുത്തനെയുള്ള ഇറക്കങ്ങളും ചുറ്റും മലനിരകളും എല്ലാം കൂടെ നല്ല രസമാണ് കാണാൻ. നല്ല ക്ലൈമറ്റ് ആണ്. നമ്മളങ്ങനെ ഓൾറെഡി വാദിഷീസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ താൽക്കാലികമായിട്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അകത്തോട്ട് പോയി നോക്കട്ടെ, മാക്സിമം കയറാൻ പറ്റുന്നിടത്തോളം നോക്കാം. ഇതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം നോക്കി കണ്ടുപിടിക്കാം. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. നല്ല ചീവിടിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും, അല്ലാതെ വേറെ ഒരു സൗണ്ടും ഇല്ല. വണ്ടികളുടെ ഏറ്റവും ഒരു ഡിസ്റ്റർബൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. നല്ല പ്ലേസാണ് കാണാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഇരുന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം കണ്ടുപിടിക്കാം. ഇതാ നോക്കിയാൽ നല്ലൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം, നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നോക്കാം.
കുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീനെ ക്ലീൻ ചെയ്തെടുക്കാം നല്ലതായിട്ട്. നമുക്കിത് ക്ലീൻ ചെയ്യാം, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കിനെ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നമുക്ക് നല്ല ഫ്രൈ ഉണ്ടാക്കാം, നല്ല ഫിഷ് കാന്താരി ഉണ്ടാക്കാം സൂപ്പറായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വരഞ്ഞിട്ട് ഇതിനകത്ത് മസാല ചേർത്ത് നമുക്ക് ഒരു അരമണിക്കൂർ വെക്കാം. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി നമുക്ക് വരാം. നിങ്ങൾ തന്നെ നല്ല ഇഷ്ടപ്പെടുക, എല്ലാവർക്കും ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇനി നമുക്ക് മീനിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. മീൻ അങ്ങനെ നല്ല രീതിയിൽ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒരു കെട്ട് മല്ലിയില, രണ്ട് ചെറുനാരങ്ങ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തോടം വെളുത്തുള്ളി, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, രണ്ട് മൂന്ന് കതുപ്പ് കറിവേപ്പില, ഒരു ബൗള് കാന്താരി, പോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മീൻ ഉരുളിയിലിട്ടിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് പിടിപ്പിക്കാം. ഇതിൽ നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൂടെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള അടുപ്പ് റെഡിയാക്കാം. ആളുകളൊക്കെ വരുന്ന ഏരിയ ആണ് ഇവിടെ തന്നെ. അതിലെ ബാർബിക്യൂ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന അടുപ്പാണ്. നമുക്കപ്പോൾ ആ അടുപ്പിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് മീൻ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ട് തീ ഭയങ്കരമായിട്ട് കെട്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കപ്പം മീൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കതപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടാണ് തോന്നുന്നു. നമ്മളിതിനകത്ത് ഒരു പീസ് ഇടുന്നുള്ള, ഒരു പീസ് ഇടാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത പീസ് പിന്നെ ഇടാം. കുറച്ച് കുറച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഇതാക്കി കൊടുക്കാം. ചൂടങ്ങനെ കടുവ
ഫുഡും കണ്ടെങ്കിൽ അവിടെ ഭയങ്കര കളി, അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. മീൻ കഴിക്കാനായിട്ട് നോക്കിയിരിക്കുക. കുറച്ചൊക്കെ ഇതിനകത്തു നിന്ന് മാംസം ഇളകിപ്പോയിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിയിൽ പറ്റി പിടിച്ചോണ്ടാണ്. എല്ലാം നല്ല അടിപൊളി മീൻ കിട്ടിയായി. ഫിഷ് കാന്താരി. അങ്ങനെ നമുക്ക് മറ്റേ പീസ് കൂടെ ഇതിനകത്ത് ഇത് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറേ നേരം ഇരുന്നുകൊണ്ട് നല്ലതായിട്ട് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അത് നമ്മുടെ ഒരു പീസ് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡും കാണാനും ഒക്കെ വിശന്നിരിക്കുക. നമുക്ക് അത് അപ്പോൾ അവർക്ക് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മറ്റേ പീസ് റെഡിയാകും. ഇപ്പോൾ ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളിവിടെ കുപ്പൂസും കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കഴിക്കാം. റിയലി സോ നൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. ഞങ്ങളങ്ങനെ രണ്ടാമത്തെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലീസ് വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ആ മീൻ അവർക്ക് കൊടുത്തു. അവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മുള്ളു മാത്രമേ ഞങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനിയും എല്ലാം മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. കാഴ്ചകൾ ഇനി നല്ല രുചിക്കൂട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.